നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ദേവീ പൂജയ്ക്കും ദേവീ ഉപാസനയ്ക്കും ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് നവരാത്രി നവരാത്രി വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാകുന്നതാണ് ശരത്കാലത്തും വസന്തകാലത്തും ശരത്കാലീ മഹാപൂജാ കർത്തവ്യാമമ സർവദാ നവരാത്രി വിധാനേന ഭക്തിഭാവയുദേന ച ചൈത്രേ ആശ്വിനി തദാഷാഢേ മഘീ കാര്യമഹോത്സവ നവരാത്രി മഹാരാജ പൂജാ കാര്യവിശേഷത എന്നാണ് മാഘമാസത്തിലെ കർത്തവാവിന് ശേഷം വരുന്ന 9 ദിവസം നവരാത്രി പൂജ നടത്താറുണ്ട് എന്നാൽ കന്നിമാസത്തിലെ കർത്തവാവിന് ശേഷം വരുന്ന 9 ദിവസം ആശ്വിന നവരാത്രിയാണ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുന്നത് നവരാത്രികളിൽ ദേവിയെ ഭക്തിപൂർവം ഉപാസിക്കുന്ന ഭക്തന് പരാശക്തിയുടെ അനുഗ്രഹം നിശ്ചയമായും ലഭിക്കുന്നതാണ് കന്നിമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമം മുതൽ 9 ദിവസങ്ങളാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദേവീ പൂജ നടത്തുന്ന വ്യക്തികൾ അമാവാസി മുതൽക്ക് തന്നെ വ്രതം ആരംഭിക്കാം വീട്ടിലെ ഉത്തമമായൊരു സ്ഥലത്ത് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ദേവിയെ സങ്കല്പിച്ച് പൂജാ കാര്യങ്ങൾ അറിയും വിധം നടത്താവുന്നതാണ് ശരീരമനഃശുദ്ധി പാലിച്ചുകൊണ്ട് ദേവീ സ്തോത്രങ്ങൾ ആലപിക്കുന്നതും ലളിതാ സഹസ്രനാമം തുടങ്ങിയ ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് ഏതു വിധത്തിലാണെങ്കിലും ശരി അറിയും വിധം ഭക്തിയോടുകൂടി ചെയ്യുക ദേവി അത് കൈക്കൊള്ളുന്നതാണ് 2 മുതൽ 10 വയസ്സ് വരെയുള്ള ധരിക്കുന്ന പെൺകുട്ടികളെ കുമാരി ത്രിമൂർത്തി കല്യാണി രോഹിണി കാളി ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്നീ ക്രമത്തിൽ സങ്കല്പിച്ച് പൂജിക്കുന്ന ഒരു പതിവും ഉത്തരേന്ത്യയിലുണ്ട് നവദുർഗ്ഗമാരെ നവരാത്രികളിലായും പൂജിക്കാറുണ്ട് പ്രഥമം ശൈലപുത്രീതി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഗണ്ഠീതി കൂഷ്മാണ്ഡീതി ചതുർത്ഥകം പഞ്ചമം സ്കന്ദമാദീതി ഷഷ്ഠ്യം കാർത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത എന്നാണ് ആദ്യത്തെ ദിവസം ശൈലപുത്രിയായും രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണിയായും മൂന്നാമത്തെ ദിവസം ചന്ദ്രഗണ്ഠയായും നാലാം ദിവസം കൂഷ്മാണ്ഡ എന്ന രൂപത്തിലും അഞ്ചാം ദിവസം സ്കന്ധമാത ആറാം ദിവസം കാർത്യായനി ഏഴാം ദിവസം കാളരാത്രി എട്ടാം ദിവസം മഹാഗൗരിയായും 9ാം ദിവസം സിദ്ധിദാത്രിയായും ദേവിയെ പൂജിക്കാറുണ്ട് ഈ പറഞ്ഞ 9 പേരാണ് നവദുർഗ്ഗമാരെ നവരാത്രികളിൽ ആദ്യത്തെ 3 ദിവസം ദേവിയെ കാളിയായും അതിനടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിയായും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയായും ആരാധിക്കാറുണ്ട് കേരളത്തിൽ പൊതുവെ അവസാനത്തെ 3 ദിവസങ്ങളിലെ സരസ്വതി പൂജ മാത്രമാണ് പ്രധാനമായി ആചരിച്ചു വരുന്നതായി കണ്ടിട്ടുള്ളത് ദുർഗാഷ്ടമി ദിവസം പുസ്തകങ്ങളും ആയുധങ്ങളുമെല്ലാം തന്നെ പൂജയ്ക്ക് വെച്ച് വിജയദശമി ദിവസം പൂജയെടുക്കുന്ന രീതിയിലാണ് ഇവിടെ ആഘോഷം ദുർഗ എന്ന രൂപത്തിൽ ആദിപരാശക്തി ദേവന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷമായൊരു ദിവസമാണ് ദുർഗാഷ്ടമി ദുർഗൻ എന്ന അസുരനെ ദേവി വധിച്ചത് വിജയദശമി ദിവസത്തിലാണ് നവരാത്രികളിലും ദേവിയെ ഭക്തിയോടുകൂടി ഉപാസിക്കുന്ന ഭക്തർക്ക് സകല കാര്യങ്ങളിലും ദേവി വിജയം നൽകുന്നു ജഗദീശ്വരിയായ കരുണാമയിയായ ആദിപരാശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയ അറിവുകളുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്താം നന്ദി നമസ്കാരം